മംഗളം ഓൺലൈൻ്റെ ക്രൈം സീനിലേക്ക് സ്വാഗതം. വാടക വീടിനുള്ളിൽ യുവതി കൊല്ലപ്പെട്ട നിലയിൽ ബന്ധുവായ യുവാവ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. കൊട്ടാരക്കര വെണ്ടാറിൽ വാടക വീടിനുള്ളിൽ യുവതി കൊല്ലപ്പെട്ട നിലയിൽ ബന്ധുവായ യുവാവ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ തന്നെ കൊലപാതകമെന്ന് സംശയിച്ചിരുന്നു. പ്രതിയെന്ന് സംശയിക്കുന്ന കൊല്ലം മുണ്ടക്കൽ സ്വദേശി സനീഷ് കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. കോട്ടത്തല മൂഴിക്കോട് സ്വദേശിനി സ്മിതയാണ് മരിച്ചത്. പുലർച്ചെ വീടിനുള്ളിൽ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവം അറിഞ്ഞതോടെ നാട്ടുകാർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് കൊലപാതകമെന്ന വിവരം അറിയുന്നത്. സംഭവം മരിച്ച സനീഷ് തന്നെയാണ് സ്മിതയുടെ സുഹൃത്തുക്കളെയും നാട്ടുകാരെയും അറിയിച്ചത്. സ്മിതയുടെ ഭർത്താവിന്റെ സഹോദരപുത്രനായ സനീഷ് സ്മിതയുടെ വീട്ടിൽ ഇടയ്ക്കിടെ വരാറുണ്ടെന്ന് പോലീസ് പറയുന്നു. സ്മിതയുടെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തിയതാവാമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. സനീഷിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയപ്പോഴാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യക്തിവൈരാഗ്യം തീർക്കാൻ ബന്ധുവായ യുവതി ബലാത്സംഗ പരാതി നൽകി. കോടതിയെ പോലും ഞെട്ടിച്ച സംഭവമാണ് ക്രൈം സീനിൽ അടുത്തത്. 3 വർഷത്തിനുള്ളിൽ 2 ബലാത്സംഗ കേസുകളിൽ പ്രതിയായ ആളെ വർഷങ്ങൾക്ക് ശേഷം നിരപരാധി എന്ന് കണ്ടെത്തി കോടതി വിട്ടയച്ചു. കോഴിക്കോട് കൂരാച്ചുണ്ട് സ്വദേശിനി രാജുവാണ് ഒടുവിൽ സത്യം തെളിഞ്ഞ് പുറത്തെത്തിയത്. യുവതി രാജുവിനെതിരെ നൽകിയ പീഡന പരാതി കെട്ടിച്ചമച്ചതാണെന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ചുമതലപ്പെടുത്തിയ അഭിഭാഷകൻ തെളിയിച്ചു. ഇതോടെയാണ് രാജുവിന്റെ മോചനം സാധ്യമായത്. രാജുവിന്റെ ബന്ധു കൂടിയായ യുവതി വ്യക്തിവൈരാഗ്യം തീർക്കാനാണ് രാജുവിനെതിരെ പരാതി നൽകിയത്. യുവതിക്കും 3 മക്കൾക്കും കുടുംബ വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യം രാജു ഒരുക്കി കൊടുത്തിരുന്നു. ആദ്യം തന്റെ 6 വയസ്സുകാരി മകളെ പീഡിപ്പിച്ചെന്നാണ് യുവതി പരാതി നൽകിയത്. തുടർന്ന് 7 മാസത്തെ ജയിൽ ജീവിതത്തിനൊടുവിൽ രാജു കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി വിട്ടയച്ചു. 1 മാസത്തിന് പിന്നാലെ തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി യുവതി പോലീസിന് പരാതി നൽകി. വീണ്ടും രാജു ജയിലിലായി. ജാമ്യം എടുക്കാൻ പോലും സാധിച്ചില്ല. എന്നാൽ പരാതിക്കാരിയുടെ അമ്മ തന്നെ രാജുവിന് അനുകൂലമായി കോടതിയിൽ സാക്ഷി പറഞ്ഞു. ഇത് രാജുവിന് ഗുണമായി. യുവതി നിരത്തിയ വാദങ്ങൾ പൂർണമായും പിഴവാണെന്ന് തെളിയിക്കാൻ കോടതി രാജുവിന് അനുവദിച്ച അഭിഭാഷകനും കഴിഞ്ഞു. റബ്ബർ പാലെടുക്കാൻ പോയ വീട്ടമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസി അറസ്റ്റിലായ വാർത്തയാണ് ക്രൈം സീനിൽ അടുത്തത്. കോതമംഗലത്തെ വടാട്ടുപാറയിൽ വീട്ടമ്മയെ പട്ടാപ്പകൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. സംഭവത്തിൽ അയൽവാസി അറസ്റ്റിൽ. പണ്ടാര സിറ്റിക്ക് സമീപം താമസിക്കുന്ന കുറിഞ്ചിലിക്കാട്ട് മാത്യുവിന്റെ ഭാര്യ മേരിയാണ് കൊല്ലപ്പെട്ടത്. കഴുത്തിൽ മുറിവേറ്റ് ചോര വാർന്ന നിലയിൽ വീടിന്റെ പിൻഭാഗത്തുള്ള റബ്ബർ തോട്ടത്തിൽ ഇന്നലെ രാവിലെ 11 മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. രാവിലെ 10 റബ്ബർ പാലെടുക്കാൻ പോയ മേരി മടങ്ങി വരാൻ വൈകിയതുകൊണ്ട് മാത്യു തോട്ടത്തിലേക്ക് ചെന്നപ്പോഴാണ് മേരി വീണുകിടക്കുന്നത് കണ്ടത്. മാത്യു ബഹളം വെച്ചതിനെ തുടർന്ന് അയൽവാസികൾ ഓടിയെത്തി. ഇവർ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് മരിച്ചതായി മനസ്സിലാക്കുന്നത്. ഉടനെ കുട്ടമ്പുഴ പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് വിരലടയാള വിദഗ്ധർ, പോലീസ് നായ, ഫോറൻസിക് എന്നീ വിഭാഗങ്ങൾ സ്ഥലത്തിലെത്തി പരിശോധന നടത്തി. മേരിയുടെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് മാത്യുവിന്റെ വീട്ടിൽ റബ്ബർ ടാപ്പിംഗ് നടത്തുന്ന കരിവള്ളിൽ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ മാനസികാസ്വാസ്ഥ്യത്തിന് ചികിത്സയിലായിരുന്നു. പ്രതിയെ ഇന്ന് കോതമംഗലം കോടതിയിൽ ഹാജരാക്കും. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് വടാട്ടുപാറ സെന്റ് മേരീസ് ചർച്ചിൽ സംസ്കരിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളം.com സന്ദർശിക്കുക.